ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇന്ന് നമുക്ക് വ്യത്യസ്തമായ മൂന്ന് തരം ജ്യൂസുകൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ ഒരു ലെമൺ ജ്യൂസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ ഒരു ഗ്ലാസിൻ്റെ അളവാണ് ഇവിടെ ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിന് ഞാനിവിടെ ഒരു ഹാഫ് ലെമൺ എടുത്തിട്ടുണ്ട്. നീരുള്ള ലെമൺ ആണെങ്കിൽ ഒരു ഹാഫ് മതിയാകും. നീരില്ലാത്താണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വേണമെങ്കിൽ ചേർക്കാം. പിന്നെ വേണ്ടത് ഇഞ്ചിയാണ്. ഒരു ഗ്ലാസ്സിന് ഞാനിവിടെ ഒരു രണ്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് ഡ്രോപ്പ്, അതിൽ കൂടുതൽ ഇഞ്ചി നീര് ഉപയോഗിക്കരുത്. അത് ഞാൻ ചതച്ചിട്ടാണ് അതിലേക്ക് ചേർക്കുന്നത്. ചതച്ചിട്ട് അതിൻ്റെ നീരാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് സബ്ജാ സീഡ്സ് വേണം. ഞാനൊരു അരമണിക്കൂർ മുമ്പ് കുതിർത്ത സബ്ജാ സീഡാണിത്. പിന്നെ നമുക്കിതിലേക്ക് ഐസ് ക്യൂബ് വേണം. പഞ്ചസാര സിറപ്പ് വേണം. പഞ്ചസാര സിറപ്പ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്ന്, വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാവുന്നതെന്നുള്ളതാണ് എൻ്റെ ലാസ്റ്റ് വീഡിയോ. അത് കണ്ടില്ല എങ്കിൽ കാണാൻ മറക്കരുത് നിങ്ങൾ. ഇനി നമുക്ക് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം. അതിന് ആദ്യം വേണ്ടത്, ഞാൻ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ് എടുക്കുകയാണ് ചെയ്തത്. പിന്നെ നമ്മൾ ഒരു അരിപ്പയിലൂടെ ഈ ലെമൺ ഒന്ന് പിഴിഞ്ഞതിലേക്ക് ഒഴിക്കണം. അതിൻ്റെ അത് കുരുവൊക്കെ ഉണ്ട്, അതാണ് ഞാൻ അങ്ങനെ പിഴിഞ്ഞ് ഡയറക്റ്റ് അതിലേക്ക് അരിപ്പ് വെച്ച് ഒഴിച്ചത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച ഇഞ്ചിനീര് ഇതിലേക്ക് ചേർക്കണം. ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു രണ്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു മൂന്ന് ഡ്രോപ്പ് ഇഞ്ചിനീരാണ് ഇതിലേക്ക് ചേർത്തത്. പിന്നെ ഇതിലേക്ക് ഇതിൻ്റെ പുളി അനുസരിച്ച് നമുക്ക് മധുരം നമുക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര സിറപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ സബ്ജാ സീഡ്സ്, ഞാൻ കുതിർത്ത് വെച്ച സബ്ജാ സീഡ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇത് സെർവ് ചെയ്യാം. അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ലെമൺ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമ്മൾ അടുത്തതുണ്ടാക്കാൻ പോകുന്നത് ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. ഒരു അടിപൊളി പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഇവിടെ ഒരു ഞാനിവിടെ പർപ്പിൾ കളറിലെ പാഷൻ ഫ്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് വേണം ഇതിലേക്ക്. പിന്നെ ഐസ് ക്യൂബ് വേണം, വെള്ളം വേണം, ഉപ്പ് വേണം. ഇത്രയും മാത്രം മതി നമുക്ക് ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് എങ്ങനെ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആ പാഷൻ ഫ്രൂട്ട് ഞാൻ മുറിച്ച് അതിൻ്റെ പൾപ്പെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനിയും മിക്സിയിലേക്കിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് അടിക്കുകയാണ് വേണ്ടത്. ഞാൻ ഇതിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ പൾപ്പെടുത്ത് മാറ്റി വെച്ചിട്ടാണ് ഞാൻ മിക്സിയിലിട്ട് അടിക്കുന്നത്. ഞാനിവിടെ മിക്സിയിൽ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, പാഷൻ ഫ്രൂട്ട് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ സെർവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഐസ് ക്യൂബ് ഒരു ഗ്ലാസ്സിലേക്ക് ഇടണം. അടുത്തത് നമുക്ക് പഞ്ചസാര സിറപ്പ് ഞാനൊരു നാല് ടേബിൾ സ്പൂൺ, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒത്തിരി പുളിയാണെങ്കിൽ ഇത്തിരി മധുരം കൂടി നിൽക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്. ഞാനിവിടെ ഒരു മൂന്ന് പിഞ്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് അടിച്ച് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് വേണ്ടത്. ലാസ്റ്റ് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്ക് വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിയുമായിട്ട് എങ്ങനെ ഒരു പൾപ്പി ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 150 ഗ്രാം ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട്. അത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് ഒരു 4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് തിളപ്പിച്ചെടുത്തേക്കുന്നതാണ്. അതിലേക്ക് ഞാൻ തിളപ്പിക്കാൻ നേരം 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാണ് ഞാനിത് തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തണുക്കുന്നതോടെ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് വേണ്ടത് ഐസ് ക്യൂബ് വേണം. പിന്നെ
പഞ്ചസാര സിറപ്പ് വേണം. അത്രയും പാകം മതി നമുക്ക് അടിപൊളി ഒരു ഗ്രേപ്പ് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ അതിൽ നിന്നും പൾപ്പ് മാത്രം എടുത്ത് ഒരു 5 ടേബിൾ സ്പൂൺ, ഒരു 5.5 ടേബിൾ സ്പൂൺ പൾപ്പ് മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കുരു കളഞ്ഞിട്ടാണ് ഞാൻ ആ പൾപ്പ് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി വന്നിരിക്കുന്ന ഈ വെള്ളവും ഈ ഒരു ബാക്കി വന്നിരിക്കുന്ന ഗ്രേപ്സും എല്ലാം കൂടി ഒരു മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്ത് വെക്കാം. നമുക്കിനിത് എങ്ങനെ സെർവ് ചെയ്യുമെന്ന് നോക്കാം. ഒരു ഗ്ലാസ്സിലേക്ക്, ഏത് ഗ്ലാസ്സാണ് നമ്മൾ എടുക്കേണ്ടത്, ആ ഗ്ലാസ്സിലേക്ക് ആദ്യം നമ്മൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ പഞ്ചസാര സിറപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് എത്രയാണ് നമുക്ക് പഞ്ചസാര വേണ്ടത്, ആ മധുരം വേണ്ടത്, അത്രയും നമ്മൾ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പൾപ്പാണ്, ഗ്രേപ്പിൻ്റെ ആ ഒരു പൾപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ പൾപ്പ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുന്തിരി ജ്യൂസ്, ഇതിലേക്ക് അടിച്ച് വെച്ചിരിക്കുന്ന മുന്തിരി ജ്യൂസ് ഇതിലേക്ക് പകർത്താം. അടിപൊളിയായിട്ടുള്ള ഒരു മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിച്ച 3 ജ്യൂസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോ